വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. നേമത്ത് ഒ രാജഗോപാലിനെ തടഞ്ഞ് പകരം കുമ്മനം രാജശേഖരന് സീറ്റ് നൽകാൻ BJPയുടെ തീരുമാനം. BJPയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കലാപം ഇപ്പോൾ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള പ്രാഥമിക ചർച്ച BJPയിലെ കലാപം കൂടുതൽ രൂക്ഷമാക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ കനത്ത തിരിച്ചടിക്ക് കാരണക്കാരനായ സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രന് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകരുതെന്ന് വലിയൊരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. കേന്ദ്രമന്ത്രി V.മുരളീധരൻ K.സുരേന്ദ്രൻ അച്യുതണ്ടിനെ അനുകൂലിക്കുന്നവരെ പട്ടികയിൽ മുൻഗണന നൽകുവാനുള്ള നീക്കവും ഇപ്പോൾ കുഴപ്പം രൂക്ഷമാക്കിയിട്ടുണ്ട്. ഇതിനെതിരെ PK കൃഷ്ണദാസ് പക്ഷം രംഗത്ത് വന്നതോടെ BJPയിലെ തർക്കം പുതിയ മാനങ്ങളിലേക്ക് നീങ്ങി. കൂട്ടത്തല്ലിനും ഗ്രൂപ്പ് പോരിനും ഇടയ്ക്ക് വേണ്ട കൂടിയാലോചനകളില്ലാതെയാണ് നിലവിൽ സ്ഥാനാർത്ഥികളെപ്പറ്റി ധാരണയാക്കിയിട്ടുള്ളതെന്നാണ് പ്രധാനമായും BJPയിൽ ഉയർന്നിരിക്കുന്ന ആരോപണം. January 11 കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള പ്രഭാരി CP രാധാകൃഷ്ണൻ അന്തിമ പട്ടിക പ്രഖ്യാപിക്കുമെന്നാണ് ധാരണ. ഇതിനിടയിൽ ചില നേതാക്കൾ സ്വന്തം നിലയ്ക്ക് തന്നെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി നേമത്ത് കുമ്മനം രാജശേഖരനെ മത്സരിപ്പിക്കാനാണ് നീക്കം. ഇതിന്റെ ഭാഗമായി തന്നെ കുമ്മനം രാജശേഖരൻ നേമത്ത് വീട് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങി. അതേസമയം സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രനെ മത്സരരംഗത്തു നിന്നും മാറ്റി നിർത്തണമെന്നാണ് പൊതുവെ ഉയർന്നിരിക്കുന്ന ആവശ്യം. സുരേന്ദ്രന്റെ വിടുവായുത്തം പാർട്ടിക്ക് കേരളത്തിൽ വലിയ തോതിൽ ദോഷം ചെയ്തുവെന്നും പക്വതയില്ലാത്ത നേതാവാണെന്നും കടുത്ത വിമർശനമാണ് പഠന ശിബിരങ്ങളിലും മേഖലാ യോഗങ്ങളിലും K.സുരേന്ദ്രനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നതിൽ കൃഷ്ണദാസ് പക്ഷത്തിന് കടുത്ത അതൃപ്തിയുമുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ നേതാക്കളെ രംഗത്തിറക്കാനാണ് K.സുരേന്ദ്രൻ പക്ഷം ഇപ്പോൾ തന്ത്രം മെനയുന്നത്. കോങ്ങാട് മണ്ഡലത്തിൽ ഇക്കുറി BJP സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷിനെ കളത്തിലിറക്കാനാണ് നീക്കം. നിവേദിത സുബ്രഹ്മണ്യൻ, പ്രൊഫസർ VT രമ എന്നീ നേതാക്കളും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. BJP A+ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ പാലക്കാട് മണ്ഡലത്തിൽ ഇത്തവണ ആര് മത്സരിച്ചാലും അല്ലെങ്കിൽ ആരെ മത്സരിപ്പിച്ചാലും കാലുവാരാനാണ് ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവർ തീരുമാനിച്ചിരിക്കുന്നത്. 1.5 മാസം മുമ്പ് ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവർ ചേർന്ന് തൃശൂർ നഗരത്തിൽ ഒരു പ്രത്യേക രഹസ്യ യോഗം ചേർന്നിരുന്നു. ശോഭാ സുരേന്ദ്രനെ ഒതുക്കി മൂലക്കിരുത്തുന്ന സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രന്റെ നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു രഹസ്യയോഗം ചേർന്നത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ എന്നീ ജില്ലകളിലെ മുതിർന്ന 6 നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. അതിനിടെ സ്മിതാ മേനോനെ എറണാകുളം ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാനും രഹസ്യ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. V.മുരളീധരൻ, K.സുരേന്ദ്രൻ അച്യുതണ്ടന്റെ ഭാഗമായുള്ള ഗ്രൂപ്പുകളുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുന്നത്. എന്നാൽ ഇതിനെ മുളയിലെ നുള്ളാനാണ് എറണാകുളം ജില്ലാ നേതൃത്വം കരുക്കൾ നീക്കുന്നത്. A+ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ കാസർഗോഡ്, തിരുവനന്തപുരം, തൃശൂർ ജില്ലകളിൽ സ്ഥാനാർത്ഥികളെ ഏകപക്ഷീയമായി തീരുമാനിക്കരുതെന്നും ഒരു വിഭാഗം നേതാക്കൾ വളരെ ശക്തമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് A+ വിഭാഗത്തിൽ ഉൾപ്പെട്ട ജില്ലകളിൽ ഒരു മുന്നേറ്റം പോലും ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ചില നേതാക്കൾ പറയുന്നത് പോലെ വോട്ട് വർധനയും ഉണ്ടായിട്ടില്ലെന്ന് മറുവിഭാഗം ആരോപിക്കുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വലിയൊരു വിഭാഗം നേതാക്കൾ കനത്ത പ്രതിഷേധവുമായി K.സുരേന്ദ്രനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്.